അപ്പം നമ്മൾ കേരള സ്റ്റോൺസിൻ്റെ 74-ാമത്തെ സ്റ്റോൺ വർക്കിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. ഇന്നത്തെ വീഡിയോയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ വെണ്ണിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗോസ്പൽ സെൻറ്റർ ചർച്ച്, ഈ ചർച്ചിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. സ്റ്റോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ വണ്ടികളും ഈ പള്ളി പരിസരമായതുകൊണ്ട് കംപ്ലീറ്റ് ഈ വണ്ടികളും നമുക്ക് ഈ പള്ളിയുടെ മുറ്റത്ത് കയറണം. അപ്പം ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ ടോപ്പ് ഫിനിഷായിട്ട് അടിവശം അണ്ണീവനായിട്ട്, അതായത് നമുക്കൊരു 2 ഇഞ്ചിന് മുകളിലേക്ക്, 3 ഇഞ്ച്, 4 ഇഞ്ച്, 5 ഇഞ്ച്, അങ്ങനെ 2 ഇഞ്ചിന് എബോവ് വരുന്ന കല്ലുകളാണ് നമ്മളിവിടെ വിരിച്ചേക്കുന്നത്. ഈ കല്ലുകൾക്കെ പുറത്ത് നമുക്ക് ഏത് തരത്തിലുള്ള വണ്ടികളും വേണം നമുക്ക് കയറ്റാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ചർച്ച ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രാസാണ് നമ്മൾ HD ഫിനിഷ് വരുന്ന 25mm 25 HD ഗ്രാസാണ് ഇട്ടേക്കുന്നത്. ഒരു 5 ഇയേഴ്സ് യാതൊരു വിധ കളറും പോകാതെ കടന്നോളും. ഞാൻ ഇത് അച്ഛനൊരു ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇത് വരുന്നത്. നമ്മൾ ചവിട്ടി കയറാൻ വേണ്ടി ഒരു പീസ് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 25 HD ഫിനിഷ് വരുന്ന ഗ്രാസ്. 5 കൊല്ലം യാതൊരു പ്രശ്നവുമില്ലാതെ ഇത് കടന്നോളും. ചർച്ചിൻ്റെ വർക്കുമായിട്ട് ഇവിടെ എത്താൻ കാരണം ഷാജി പാസ്റ്ററാണ്. അപ്പം ഞങ്ങളുടെ വർക്ക് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ വർക്കിനെ പറ്റി ഷാജി പാസ്റ്ററോടൊന്ന് 2 അഭിപ്രായങ്ങൾ ചോദിക്കാനുണ്ട്. ഷാജി പാസ്റ്റർ എൻ്റെ അടുത്തുണ്ട്, നമുക്ക് ഷാജി പാസ്റ്ററുടെ അടുത്തേക്ക് പോകാം. പാസ്റ്റർ, നമ്മുടെ വർക്കുകളൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ നന്നായിരിക്കുന്നു, നല്ലതായിരിക്കുന്നു പാസ്റ്റർ. അപ്പോൾ ഞങ്ങളെ എവിടെ വെച്ചാണ് ഈ വർക്ക് ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടത്? ശരിക്കും ആദർശനെ നിങ്ങളെനിക്ക് പരിചയപ്പെടുത്തിയത് ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു ഫാമിലി ഉണ്ട്, പണി നടന്നോണ്ടിരിക്കുന്ന, ഞാൻ അവിടെ വന്നായിരുന്നു. അപ്പൊ പണി കണ്ടപ്പോ തന്നെ നല്ല സ്ട്രോങ് കല്ല്, നല്ല പണിക്കാർ, നല്ല പണി, ഞാൻ കുറച്ചൊരു നോക്കി നിന്നു. അപ്പോഴാണ് ഞങ്ങള് എനിക്ക് മറ്റേ മുകളിലുള്ള അങ്ങനെ വന്നപ്പോഴാണ് ചോദിച്ചു. പിന്നെ ആദർശനെ കണ്ടു പരിചയപ്പെട്ടു പറഞ്ഞു തുടങ്ങാനായി. ഇനിയിപ്പോൾ നമുക്ക് വണ്ടികളെല്ലാം ഒന്ന് കയറ്റാം. എല്ലാ വണ്ടികളും നമുക്ക് കയറ്റാം, ഒരു വണ്ടികളും നമുക്ക് ഇതിനകത്ത് കയറ്റുന്നതിന് പ്രശ്നമില്ല, എല്ലാ വണ്ടിയും കയറ്റാം. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കല്ല് നമ്മൾ മണ്ണുമായിട്ട് സെറ്റ് ചെയ്യുമ്പം ലോഡ് വണ്ടികൾ കയറ്റാൻ ഒരു 5-6 മാസം കഴിഞ്ഞ് കയറ്റുന്നത് നമുക്ക് നല്ലത്. കാരണം കല്ല് മണ്ണുമായിട്ട് നല്ല സീറ്റിംഗ് ആവും. സീറ്റിംഗ് ആയിക്കാൻ പിന്നെ നമുക്ക് എന്ത് വണ്ടികളും കയറ്റാം. നമ്മളിപ്പോൾ വിരിച്ചേക്കുന്ന കല്ല് ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ ഫ്ലെയിംഡ് കല്ലാണ്. ഫ്ലെയിംഡ് കല്ലാണെങ്കിലും അടിവശം അണ്ണീവനാണ്, മണ്ണുമായിട്ട് നല്ലവണ്ണം ജോയിൻ്റ് ആകുന്ന കല്ലാണ്. ടിപ്പർ വണ്ടിയോ ലോഡ് വണ്ടിയോ എന്ത് വണ്ടികളും നമുക്ക്
ഇതിലേക്ക് കയറ്റാം. നമ്മുടെ ഇപ്പം വർക്ക് തീർന്നിട്ട് ഒരു 15 ദിവസത്തോളമായി. അപ്പം നിരവധി ആൾക്കാർ ഇവിടെ ഫാസ്റ്ററിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഫാസ്റ്ററെ, നമ്മുടെ ആളുകളൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ആദർശ്, എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു വീടല്ലല്ലോ, ഇതൊരു ചർച്ചല്ലേ. അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട്, എല്ലാവരും എന്നത് ഇൻവോൾവ് ആണ്. അപ്പോൾ ഈ പണി നടക്കുന്ന സമയം മുതലേ ഇതിൻ്റെ ചുമതലപ്പെട്ടവരെല്ലാവരും വരികയും ഇൻസ്പെക്ഷൻ നടത്തിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അല്ല, നമ്മുടെ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവരെല്ലാവരും വന്നു, വളരെ സന്തോഷം. ശരിക്കും എല്ലാവരും പറഞ്ഞ നേരത്തെ ഇത്രയും കല്ലിട്ടപ്പോൾ തന്നെ ഇത്ര ഏരിയ ഒരുപാട് ഏരിയ ആയിട്ട് ഫീൽ ചെയ്യുന്നത് തന്നെ ഫീൽ ചെയ്യുന്നത് ഇപ്പോഴാണ്. വളരെ മനോഹരമായിരിക്കുന്നു പണിയും കാര്യങ്ങളും. ഞങ്ങളുടെ പാർക്കിംഗ് ഏരിയ എല്ലാം സുന്ദരമായിരിക്കുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായം, എല്ലാവർക്കും നല്ല അഭിപ്രായം. ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് കുറച്ച് മറ്റുള്ള വർക്കുകളിലൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഈ സൈഡിലും കുറച്ച് ബാംബൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പം അതെല്ലാം കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ചെറിയൊരു വീഡിയോ കൂടെ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.